ദൈവം കേട്ടു അല്ലേ വീണ്? നന്ദി പറയേണ്ടത് ദീപ്തിയേച്ചിയോടാ. പെട്ടെന്ന് എന്നെ കുറ്റം ചെയ്തവരെ പിടിച്ചകത്തിട്ടില്ലേ? അന്ന് എല്ലാവരും പറഞ്ഞതാ അവര് പണക്കാരാണ്, സ്വാധീനമുള്ളവരാണ്, നിങ്ങൾ എടുത്തു ചാടി പരാതി കൊടുത്തിട്ട് പ്രയോജനമൊന്നും ഇല്ലാന്ന്. നിന്റെ ഒരൊറ്റ വാശിപ്പുറത്താ അന്ന് ഐജിക്ക് പരാതി കൊടുത്തത്. ഐജിയെ വിളിച്ച് നന്ദി അറിയിക്കണം. ടീശ്വരമ്മയുടെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടാവും അല്ലേ ചേച്ചി? ടീശ്വരമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവരെ പോവായിരുന്നു. ദീപ്തിജി, ഏയ് എന്താ ഇത്? എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഇതിൽപ്പറ സന്തോഷം ഞങ്ങൾക്ക് എന്തുണ്ട് ചേച്ചി? ഞങ്ങളുടെ ടീച്ചറമ്മ ഇല്ലാതാക്കിയവരെ അകത്താക്കിയില്ലേ? ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ അവരുടെ പങ്ക് എനിക്ക് വ്യക്തമായിരുന്നു. കുറച്ചുകൂടി തെളിവുകൾ കണ്ടെത്താനുണ്ടായിരുന്നു, അതുകൊണ്ടാ ഇത്രയും വൈകിയത്. എല്ലാ പഴുതുകളും ഞാൻ അടച്ചിട്ടുണ്ട്. അവർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല, ജയിലിൽ തന്നെ കിടക്കും. സന്തോഷായില്ലേ രണ്ടാൾക്കും? ഇനി നമുക്ക് സമാധാനത്തോടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്താം. അതിന് ചെറിയ പ്രശ്നമുണ്ട് ദീപ്തി, ഞാനത് തന്നോട് സംസാരിക്കാനിരിക്കുന്നു. എന്ത് പ്രശ്നം? ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച വിവാഹം നടത്താനായി നിശ്ചയിച്ചിരിക്കുന്നു. ഇവരിവിടെ എത്തിയതിന് ശേഷം ശ്യാം മുമ്പത്തെ പോലെ ശ്രുതിയെ വിളിക്കാറൊന്നുമില്ല. ഇവർ ശ്യാമിന്റെ വീട്ടിൽ അന്വേഷിച്ചിരുന്നു. നിശ്ചയിച്ച ഡേറ്റിൽ വിവാഹം നടക്കില്ല, ഒരു വർഷം കഴിയട്ടെ എന്നാണ് ശ്യാം പറയുന്നത്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം? സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞത്. ശ്യാം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണോ? ഇല്ല ചേച്ചി, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ശ്യാം പറയുന്നത് കേൾക്കേണ്ട താമസം, ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടത്തിയാൽ മതിയെന്ന് സമ്മതിച്ചിട്ട് ഇവരിങ്ങി പോകുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു വർഷം എന്ന് പറയുമ്പോൾ അതങ്ങ് നീണ്ടുപോകില്ലേ? നിശ്ചയിച്ച സമയത്ത് തന്നെ വിവാഹം നടക്കണം. അതാ ഞാൻ പറഞ്ഞത്, ശ്യാമിനെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഞാൻ ഇവരിൽ നിന്ന് ശ്യാമിന്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. തന്നോട് സംസാരിച്ചതിന് ശേഷം വിളിക്കാന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. ടീച്ചറമ്മ മരിച്ചതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഈ ബന്ധം ശരിയാവില്ല എന്നോ മറ്റോ ശ്യാമിന് തോന്നിക്കാണു. നിന്നോടുള്ള സംസാരത്തിൽ അങ്ങനെ വല്ലതും തോന്നിയോ? ഇല്ല, മിക്ക ദിവസവും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഫോൺ വിളി കുറഞ്ഞത്. ഏതായാലും ഞാൻ ശ്യാമിനെ ഒന്ന് വിളിക്കട്ടെ. സൂരജേട്ടാ, ഞാൻ വിളിക്കാം. എനിക്കിത് സ്വപ്നം പോലെയാണ് തോന്നുന്നത് ശ്യാമേട്ടാ. ഇങ്ങനൊരു കൂടിച്ചേരൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. നന്ദി പറയേണ്ടത് നിന്റെ അച്ഛനോടാ, ഒപ്പം ശ്യാമേട്ടന്റെ നല്ല മനസ്സിനോടും. നല്ല മനസ്സ്? അത് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നിന്റെ ഈ സന്തോഷത്തിന് ദിവസങ്ങളുടെ ആയുസ് പോലും ഇല്ലടി. എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞ്, അതാണ് ഇനി എനിക്കുള്ള സ്വപ്നം. എന്തേ ശ
ശല്യം ആരായി രാത്രിയിൽ? ഹലോ. ഹലോ ശ്യാം, ഞാൻ കമ്മീഷണർ ദീപ്തിയാണ് സംസാരിക്കുന്നത്. ഹലോ മാഡം, പറയൂ. അറിയാലോ, ശ്യാം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇപ്പൊ എന്റെ കൂടെയാണ് താമസം. അവള് ഞങ്ങളുടെ ബന്ധുവാണെന്ന് ശ്യാമിന് അറിയാലോ. അറിയാം മാഡം. ഈ മാസം അവസാന സൺഡേ ആയിരുന്നില്ലേ വിവാഹം നിശ്ചയിച്ചിരുന്നത്? അതെന്താ പെട്ടെന്ന് മാറ്റിയത്? ഒരു വർഷം കഴിഞ്ഞു മതിയെന്ന് ശ്യാം പറഞ്ഞതായിട്ട് ഇവര് പറയുന്നു. അത് പിന്നെ ശ്യാം ഇപ്പൊ ശ്രുതി അനാഥയല്ല. തീരുമാനം എടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. കല്യാണം ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തും. ആ പേടി ശ്യാമിന് വേണ്ട. നിശ്ചയിച്ച തീയതിയിൽ തന്നെ വിവാഹം നടത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. കല്യാണം നീട്ടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് നാളെ നേരിട്ട് സംസാരിക്കാം. ഞാനും ഹസ്ബൻഡും നാളെ ശ്യാമിന്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ. അതാ നല്ലത്. ശ്യാമിനെയും ശ്യാമിന്റെ ചുറ്റുപാടും ഒക്കെ നമുക്ക് കാണുകയും ചെയ്യാം. വിവാഹം നിശ്ചയിച്ച തീയതിക്ക് തന്നെ നടക്കും. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ആരാ വിളിച്ചത്? അത് മേലുദ്യോഗസ്ഥയാ. വിവാഹം കഴിഞ്ഞല്ലേ, വിഷയം വിളിച്ചതാ. അതിനെന്തിനാ ഇത്ര ടെൻഷൻ? അത് ഒപ്പം ലീവിന്റെ കാര്യം പറഞ്ഞു. ലീവ് നീട്ടരുതെന്ന്. ഓഫീസിലല്ലെങ്കിൽ തന്നെ ആള് കുറവാ. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനമൊക്കെ ഉണ്ടേ. സാരമില്ല, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് കുറച്ചങ്ങോട്ട് നീട്ടിവെക്കാം. അത്രയല്ലേ ഉള്ളൂ, ടെൻഷൻ അടിക്കണ്ട. എന്താ നിനക്ക് പറ്റിയത്? എന്താ നീ വല്ലാതിരിക്കുന്നേ? പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ രാധികയായിട്ട് ഉടക്കിയോ? ആദ്യ രാത്രി തന്നെ രണ്ടും കൂടി വഴക്കായോ? ദീപ്തി മാഡം ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. നീ രാധികയെ വിവാഹം കഴിച്ചത് അവരറിഞ്ഞോ? ഇല്ല, അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാം. ശ്രുതിയുമായുള്ള വിവാഹം എന്തിനാ നീട്ടിവെച്ചതെന്ന് ചോദിച്ചു. നിശ്ചയിച്ച തീയതിക്ക് എന്നെ നടത്തണമെന്നാ പറയുന്നത്. ദീപ്തി മേഡോ ഹസ്ബൻഡും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും നേരിട്ട് കണ്ട് സംസാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും മോനെ? ഇവിടെ രാധികയില്ലേ? അവരിവിടെ വന്ന നിന്റെ വിവാഹം കഴിഞ്ഞു എന്നറിയും, അതുറപ്പ്. ഇതിന്റെ പേരില് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ആർക്കറിയാം? അമ്മയൊന്ന് പതുക്കെ, രാധിക കേൾക്കണ്ട. ഒന്നും വേണ്ടായിരുന്നു അല്ലേ മോനെ? ഇനിയിപ്പോ എന്താ ചെയ്യ? ദീപ്തി മാഡം ഒരു സാധാരണ ഓഫീസറല്ല, എന്നും നേരിന്റെ പക്ഷത്തേക്കുന്ന ഓഫീസറാ. ശ്രുതിയോട് ഞാൻ കാണിച്ച ചതി അവരെ അറിഞ്ഞാൽ ഒരിക്കലും പൊറുക്കില്ല. ശ്രുതിയുമായുള്ള എന്റെ വിവാഹം ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാ പോകുന്നത്. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ച് പറ്റൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ നേരെ മുറി കയറുക, കയറി കിടക്കുക. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണമെങ്കിൽ അമ്മ തന്നെ വേണം. എല്ലാത്തിനും രണ്ടെണ്ണം പൊട്ടിക്കാത്തതിന്റെ കുറവുണ്ട്. ഞാൻ വൃത്തിയാക്കിക്കൊള്ളാമേ. ആ വേണ്ട, നാട്ടിലെ കള്ളന്മാരുടെ പുറകെയൊക്കെ ഓടി ക്ഷീണിച്ചു വരുന്നതല്ലേ. ഇനി വീട്ടിലെ ജോലിയും കൂടെ ചെയ്ത് നടുപടിക്കണ്ട. എടി നിന്റെ കാര്യമല്ല,
ഈ വീട്ടിനകത്ത് തീറ്റ മാത്രം ശീലമാക്കിയ ചിലരുണ്ടല്ലോ, അവരെ കുറിച്ചാ പറഞ്ഞേ. രണ്ടുപേരുടെ നിപ്പ് കണ്ടിട്ട് എന്തോ പരാതി പറയാൻ വന്ന പോലെ ഉണ്ടല്ലോ. പരാതിയല്ല, ഒരു കാര്യം സൂചിപ്പിക്കാനാ വന്നത്. ശ്രുതിയുടെ വിവാഹം ഈ മാസം അവസാനമാണല്ലോ നടത്തേണ്ടിയിരുന്നത്. പെട്ടെന്ന് വിളിച്ചിട്ട് ശ്യാം ഒരു വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്നു. തീയതി ഫിക്സ് ചെയ്ത നിലയ്ക്ക് അങ്ങനെ പെട്ടെന്ന് നീട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ. അത് ഒരു വർഷത്തേക്ക്. അഥവാ നീട്ടിവെക്കുന്നെങ്കിൽ തന്നെയും രണ്ട് വീട്ടുകാരും കൂടി ആലോചിച്ചിട്ട് വേണ്ട ചെയ്യാൻ. അല്ലാതെ ശ്യാമിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ആ പെണ്ണിനെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് തോന്നിക്കാണു. ആ ചോദിക്കാനും പറയാനും ഇപ്പൊ നമ്മളുണ്ടല്ലോ. നാളെ ഒന്ന് ശ്യാമിന്റെ വീട് വരെ പോണം, കാര്യങ്ങൾ സംസാരിക്കണം. വിവാഹം നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്തണം. അതെ, ഈ പിള്ളേര് നിന്റെ ഇളയച്ചന്റെ മക്കളാന്നല്ലേ പറഞ്ഞേ? ആ അതെ. അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണിന്റെ വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് നിന്നെ വിളിക്കേണ്ടതല്ലേ? പക്ഷേ ഇങ്ങനെയൊരു നിശ്ചയത്തിന് നീ വീട്ടിൽ നിന്ന് പോയതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ലല്ലോ. അത് ഇളയച്ചനുമായി ദീപ്തിയും ഗോപേട്ടനൊന്നും അത്ര അടുപ്പത്തിലായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇയാളങ്ങോട്ട് വിളിച്ചില്ല. മാത്രമല്ല, അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും അവർ നടത്തിയില്ല. വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇളയച്ചൻ മരിച്ചത്. അങ്ങനെയാണല്ലോ നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശ്രുതിയുടെ വിവാഹകാര്യം ഞങ്ങൾ പോലും അറിയുന്നത് അവരിവിടെ വന്നതിന് ശേഷമാ. ഞാൻ അറിയാമല്ലാണ്ട് ചോദിക്കുക, നിങ്ങൾ ഇക്കാര്യത്തിൽ ഇത്രമാത്രം ഉത്സാഹം എടുക്കേണ്ട കാര്യമുണ്ടോ? പത്മം പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും. വിവാഹം നടക്കുന്ന സമയത്ത് നടക്കട്ടെ, അതിപ്പോ ഒരു വർഷം നീണ്ടുപോയെന്ന് വെച്ച് എന്താ കുഴപ്പം? അത് വിവാഹ തീയതി നിശ്ചയിച്ചതിന് ശേഷം അങ്ങനെ പെട്ടെന്ന് ഏകപക്ഷീയമായി മാറ്റുന്നത് ശരിയല്ലല്ലോ. വിവാഹം നടക്കുന്ന സമയത്ത് നടക്കട്ടെ, അതിപ്പോ ഒരു വർഷം നീണ്ടുപോയെന്ന് വെച്ച് എന്താ കുഴപ്പം? അത് വിവാഹ തീയതി നിശ്ചയിച്ചതിന് ശേഷം അങ്ങനെ പെട്ടെന്ന് ഏകപക്ഷീയമായി മാറ്റുന്നത് ശരിയല്ലല്ലോ. നാളെ ശ്യാമിന്റെ വീട് വരെ ഒന്ന് പോണം. ഞാനും ദീപ്തിയും പോവാനാ തീരുമാനിച്ചിരുന്നത്, പക്ഷെ ഇയാൾക്ക് വരാൻ പറ്റില്ല. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇപ്പോഴാ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി, സൂരജന്റെ കൂടെ ഞങ്ങൾ ആരെങ്കിലും ശ്യാമിന്റെ വീട്ടിലേക്ക് പോണം. അത് പറയാനാ രണ്ടുപേരും മോത്ത് കള്ളച്ചിരിയുമായിട്ട് ഇങ്ങോട്ട് വന്നേ. അതെ, സൂരജേട്ടന്റെ കൂടെ അച്ഛൻ പോണം. അച്ഛൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മേ എന്താ അമ്മേ, ശ്രുതി അന്യൊന്നും അല്ലല്ലോ, ദീപ്തിയുടെ സഹോദരി തന്നെയല്ലേ. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്നെ പോലെ അവർക്കും ഇപ്പൊ നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി സൂര്യചേട്ടന്റെ കൂടെ അച്ഛൻ പോകണം, ശ്യാമുമായിട്ടൊന്ന് സംസാരിക്കണം. കല്യാണം നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്തണമെന്ന് പറയണം. ഒരു കാരണവശാലും അത് മാറ്റരുത്. അച്ഛൻ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നാളെ അച്ഛൻ സൂര്യചേട്ടന്റെ കൂടെ പോവും. സൂര്യചേട്ടൻ വാ. പോ സൂര്യചേട്ടാ. എന്റെ ദൈവമേ, ഇനി എനിക്ക് പോവായിരിക്കാൻ പറ്റത്തില്ലടോ. ദീപ്തി മോള് സ്നേഹത്തോടെ പറഞ്ഞത് കേട്ടില്ലേ? വിവാഹ പന്തലിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പെണ്ണിന്റെ കൈ പിടിച്ച് ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും കിട്ടണം തന്നെ ആയിരിക്കണം. പൊക്കോട്ടാ, പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരണം. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നലുണ്ടോ നിനക്ക്? ചെയ്തു കഴിഞ്ഞില്ലേ. ആരൊക്കെയാ വരുന്നത്? ആര് വന്നാലും എന്റെ രാധികയുടെ വിവാഹക്കാരി പറഞ്ഞ പ്രശ്നമല്ലേ? നാട്ടുകാരോ വീട്ടുകാരോ അവരോട് പറയോ നീ വിവാഹിതനായെന്ന കാര്യം. ആദ്യം ഇവിടുത്തെ കാര്യം നമ്മൾ ആലോചിക്കണം. അവര് വന്ന് രാധികയെ കണ്ടാൽ അതോട് കള്ളം പൊളിയില്ലേ? രാധികയോട് പറഞ്ഞിരിക്കുന്നത് ശ്രുതിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞൊഴിവാക്കിയെന്നല്ലേ? ഒക്കെ അറിയുമ്പോ രാധികയും കരുതില്ലേ അവളെ ചതിച്ചെന്ന്? രാധിക അറിയുന്നതിനേക്കാൾ പ്രശ്നം ശ്രുതിയും ശ്രുതിയുടെ വീട്ടുകാരും അറിയുന്നതാ. അ
അവരിതൊക്കെ അറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. നാളെ രാവിലെ തന്നെ രാധികയെ തന്ത്രപൂർവ്വം ഇവിടുന്ന് മാറ്റി നിർത്തണം. അതിന് അമ്മയുടെ സഹായം വേണം. അമ്മയ്ക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമല്ലേ. കൂടെ വരണമെന്ന് രാധികയോട് പറയണം. അവളെയും കൂട്ടി ഇവിടെ ഇറങ്ങണം. ഹോസ്പിറ്റലിൽ കാണിച്ച ശേഷം ഷോപ്പിംഗ് ഒക്കെ നടത്തി വൈകുന്നേരം ഇങ്ങ് വന്നാൽ മതി. അവരോടൊന്ന് പോയ ശേഷം ഞാൻ ഫോൺ ചെയ്യാം. അപ്പം വന്നാൽ മതി രണ്ടുപേരും. ഇവിടുത്തെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. ഒന്നും വേണ്ടായിരുന്നു. എത്ര കാലം ഇങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റും? ഇനി വരുന്നതൊക്കെ അനുഭവിക്കുക എന്നെ. അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള നമ്പറാ. നിന്റെ ഒക്കെ ഇവിടെയുള്ള കാലാവധി തീരാൻ പോവാ മോളെ. അയ്യോ നശിപ്പിച്ചു. രാവിലെ തന്നെ ചൂലാ കണി. നിന്നെ കണ്ടാ തന്നെ അന്നത്തെ ദിവസം പോക്കാം. അതിന്റെ കൂടെ ഒരു ചൂലും. മീനാശിയച്ചല്ലേ ഇപ്പൊ എന്റെ മുന്നിലേക്ക് വന്നത്. ഞാനോ? എന്റെ കുന്നും പുറത്തപ്പാ. ഇവളിതെന്തായി പറയുന്നേ? എന്നെ വഴക്കോരോ മീനാക്ഷി ചേച്ചി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുവോ? അയ്യോ നിനക്ക് എന്തിനാടി ഞാൻ വഴക്ക് പറയുന്നേ? ഇനി മേലല്ല എന്റെ മുന്നിൽ ചൂലായി വന്നേക്കരുത്. ഇല്ല വരുന്നില്ല, പോരെ. മുറ്റൊക്കെ തൂത്ത് വാരിയോ? മുറ്റം മാത്രമല്ല വീട്ടിനകം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? കുളിച്ചിട്ട് അടുക്കളയിൽ കയറണം. അതിനു മുമ്പ് ഞാനൊരു പണി കൂടി തരാം. ഇവിടെ വെയിറ്റ് ചെയ്. ഇനി എന്താ പരിപാടി? കുളിച്ചിട്ട് അടുക്കളയിൽ കയറണം. അതിനു മുമ്പ് ഞാനൊരു പണി കൂടി തരാം. ഇവിടെ വെയിറ്റ് ചെയ്. ചേച്ചി വയ്യ എന്റെ വീണേ. ഈ മീനാക്ഷി ചേച്ചി കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ വരുക. എന്താ ഇപ്പൊ ഉണ്ടായേ? ചൂല് കണി കാണിച്ചെന്ന പ്രശ്നം. ഇപ്പതേ എന്തോ പണി തരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആരുടെ തുണികളാ ഇതൊക്കെ? നിന്നോടല്ല പറഞ്ഞേ, ഇവളോടാ. ആദ്യം ഇതൊക്കെ ആരുടെ തുണികളാന്ന് പറ. എങ്കി അലക്ക എന്റെ സുരേഷന്റെ തുണികളാ. എന്തേ നിന്റെ ചേച്ചി അലക്കില്ലേ? ഇല്ല. നിങ്ങളുടെ തുണികളെ നിങ്ങൾ തന്നെ അലക്കണം, മനസ്സിലായോ? ഞങ്ങൾ ശീലിച്ചത് അങ്ങനെയൊക്കെയാ കേട്ടോ. ആന്റിയുടെ അങ്കിളുടെ തുണികളും ഞങ്ങൾ അലക്കാം, അല്ലാതെ നിങ്ങളുടെ തുണികൾ അലക്കില്ല. അതിനെ വേറെ ആളെ നോക്കണം. ഞങ്ങളെന്താ ഇവിടുത്തെ വേലക്കാരോ? കൂടുതലും മെക്കിട്ട് കയറാൻ വന്നാലേ. എന്ത് വേണമെന്ന് എനിക്കറിയാം. എന്റെ ശരീരത്തെ തൊട്ട് കളിച്ചാണ്ടല്ലോ. ആ കൈ ഞാൻ ഉടിക്കും. ഓ സുരേഷ് ഏട്ടാ, സമയം കിട്ടുമ്പോ ഇവർക്ക് കുറച്ച് നല്ലത് പറഞ്ഞു കൊടുക്ക്. നന്നാവട്ടെ അങ്ങനെയെങ്കിലും. വാ ചേച്ചി. സുരേഷ് ഏട്ടാ എന്റെ കൈ. തുണി അലക്കാൻ പറഞ്ഞേനാ ഈ പരാക്രമം. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാവങ്ങൾ ജീവിച്ചു പോകട്ടെ. അവരധികം ജീവിച്ചു പോവില്ല. നിങ്ങൾക്കുള്ള പണി പുറകെ വരും മക്കളെ. അതിനു വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സുരജേട്ടാ, ശ്യാമിന്റെ അഡ്രസ് കയ്യിലുണ്ടല്ലോ അല്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസാരത്തിനിടയിൽ ഒരു കാരണവശാലും ശ്രുതിയും വീണയും അമ്മയുടെ അനുജന്റെ മക്കളാണെന്നുള്ള കാര്യം അച്ഛൻ അറിയരുത്. ശ്യാം ടീച്ചറമ്മയുടെ കാര്യം സംസാരിച്ചാ പെടില്ലേ? ആ ഒക്കെ കൈകാര്യം ചെയ്യുന്നതേ സൂര്യചേട്ടന്റെ മിടുക്ക് പോലെ ഇരിക്കും. അവരിവിടെ എന്തുകൊണ്ടെത്തി, എന്താണ് കുട്ടികളും നമ്മളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ശ്യാമിനറിയാം. കുട്ടികൾ ഇതൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ശ്യാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാ അച്ഛൻ അറിയും, അതുറപ്പാ. അച്ഛനെ കൂടെ കൂട്ടുന്നത് അബദ്ധമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. പിന്നീട് ഒരു ദിവസം നമ്മൾ തന്നെ പോയാ മതിയായിരുന്നു. അല്ല
അല്ല, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ അച്ഛനെ പോലെ മുതിർന്ന ഒരാളുണ്ടാവുന്നത് നല്ലതാ. സൂര്യചേട്ടൻ പേടിക്കാതെ, വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാനല്ലേ പോകുന്നത്, അല്ലാതെ കുടുംബ ബന്ധത്തെ കുറിച്ച് സംസാരിക്കാനല്ലോ. സൂര്യചേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചാ മതിനേ. ദീപ്തിജി, ശ്രുതിക്ക് ടെൻഷനൊന്നും വേണ്ട. നിന്റെ വിവാഹം നിശ്ചയിച്ച തീയതിക്ക് തന്നെ നടത്തും. അത് സംസാരിക്കാനാ ഞങ്ങൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടം പോലെ. ഞങ്ങളെ കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലേ. ബുദ്ധിമുട്ടോ? ഒറ്റ വീക്ക് വെച്ചേരും കേട്ടോ. ഞങ്ങളുടെ അമ്മ ചെയ്ത പുണ്യം ഇതൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവോ? കൈപിടിച്ച് തരാൻ സ്വന്തക്കാരും ഇല്ലാതെ വിവാഹ പന്തലിൽ കേറേണ്ട ഒരു പെണ്ണായിരുന്നു ഞാൻ. അപ്പോഴേക്കും കരഞ്ഞോ ഈ പെണ്ണിന്റെ ഒരു കാര്യം. രണ്ടുപേരെ ഇവിടെ പൂട്ടിയിട്ടതുപോലെയായി. ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി കറങ്ങിട്ടൊക്കെ വാ, മനസ്സൊന്ന് ഫ്രഷ് ആവട്ടെ. ഞങ്ങൾക്ക് ഇന്നൊന്ന് വീട് വരെ പോകണമായിരുന്നു. ടീച്ചറമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ചേട്ടനോടും ചേച്ചിയോടും പോവാൻ സമ്മതം ചോദിക്കാൻ ഇരിക്കുവായിരുന്നു. അമ്മയോട് പറയണ്ടേ? എന്തു പറയും? മാനസികമായി ഞാൻ ആകെ തകർന്നിരിക്കുക. അതിനിടയിൽ കല്യാണം നടത്താൻ ഇത്തിരി പ്രയാസമാണ്. അമ്മയുമായി സംസാരിക്കണമെന്നാണ് അവർ പറയുന്നത്.